അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നാലെ അമേരിക്കയിലെ ഡിജിറ്റൽ പേയ്മെന്റ് സ്ഥാപനമായ ബ്ലോക്കിനെ കുറിച്ച് വെളിപ്പെടുത്തലുമായി ഹിൻഡൻബർഗിന്റെ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഉപയോക്താക്കളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ചെന്നും സ്വത്ത് ഏറ്റെടുക്കൽ ചെലവുകൾ കുറച്ച് കാണിച്ചെന്നുമാണ് കമ്പനിക്കെതിരെ പുതുതായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. ട്വിറ്റർ സ്ഥാപകനായ ജാക്ക് ഡോഴ്സിയുടേതാണ് ഈ ബ്ലോക്ക് കമ്പനി. കൂടുതൽ വിശദാംശങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ഈ പരിപാടിയിൽ ചേരുന്നുണ്ട്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് മോർണിംഗ് ആണെന്നറിയാം. മധു, വിവരങ്ങൾ പറയൂ. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഈ കമ്പനിയുടെ ഷെയർ വാല്യൂ ഇടിഞ്ഞു താന്നു എന്ന രീതിയിലും വാർത്തകൾ വരുന്നു. എന്താണ് ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്? എസ് കെ വിജയകുമാർ, ഈ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വരുന്നുണ്ടെന്നുള്ള വാർത്തകൾ ഒരു കഴിഞ്ഞ 24 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏവരും ഇത് ഏത് കമ്പനിയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷയോടെ കൂടി ഇരിക്കുകയാണ്. ഹിൻഡൻബർഗിൻ്റെ ഈ റിസർച്ച് വ്യാഴാഴ്ച ഈ ബ്ലോക്ക് എന്ന് പറയുന്ന കമ്പനി, ഈ പ്രേക്ഷകർക്ക് വേണ്ടി ബ്ലോക്ക് എന്ന് പറയുന്ന കമ്പനി ഒരു പണമിടപാട് കമ്പനിയാണ്. ഇതിൻ്റെ ജാക്ക് ഡോഴ്സിയുടെ നേതൃത്വത്തിലുള്ള ഈ പേയ്മെൻറ്റ് സ്ഥാപനം അതിൻ്റെ ഈ കസ്റ്റമേഴ്സിൻ്റെ നമ്പേഴ്സൊക്കെ പെരുപ്പിച്ച് കാണിക്കുകയും അതുപോലെ ഇതിൻ്റെ ഏറ്റെടുക്കൽ ചെലവുകൾ വളരെ കുറച്ച് കാണിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ആരോപിക്കുന്നത് ഈ റിപ്പോർട്ടിൽ. റിപ്പോർട്ടിനെ തുടർന്ന് പ്രീ മാർക്കറ്റ് ട്രേഡിങ്ങിൽ ബ്ലോക്കിൻ്റെ ഓഹരികൾ 20% ഇടിഞ്ഞ്, അതായത് $57.85 ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ നഷ്ടം ഇങ്ങനെ പോകുകയാണെങ്കിൽ 2020 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും കുത്തനെയുള്ളൊരു ഇടിവായിരിക്കും ഈ ഓഹരിയിൽ ഇത് രേഖപ്പെടുത്താൻ പോകുന്നത്. 2 വർഷത്തോളമാണ് ഈ അന്വേഷണം നടത്തിയത്. ഈ ബ്ലോക്ക് എന്ന് പറയുന്ന കമ്പനി ആസൂത്രിതമായി ഇത്തരം കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. ഈ ജനസംഖ്യാശാസ്ത്രമൊക്കെ ഉപയോഗിച്ചായിരുന്നു ഈ ബ്ലോക്ക് കമ്പനി വളർത്തിയെടുക്കാനായിട്ട് ഇതിൻ്റെ സ്ഥാപകനെ എന്നാണ് ഹിൻഡൻബർഗ് ആരോപിക്കുന്നത്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.